വിദ്യാർത്ഥി ജനതയ്ക്ക് മുന്നിൽ ഞങ്ങളിത് സമർപ്പിക്കുന്നു. ഈ രണ്ടു വർഷം നമ്മൾ നല്ലപോലെ പഠിച്ചാൽ ജോലി വിദ്യാഭ്യാസത്തിന്റെ വിലയറിയാത്തിന്റെ ഇടയിലേക്ക് നാം ഇറങ്ങും. നമുക്ക് ഉപകരമാണ്, പക്ഷേ കോളേജിൽ പോകാൻ പണം വേണ്ടേ? ഒരു വഴി നമുക്ക് എന്റെ വീടിന്റെ ആധാരം സേട്ടിന്റെ കയ്യിൽ കൊടുത്ത് പണം വാങ്ങാം. എന്ത് വീട്ടിത്തമാനീ പണി നിറയും? അതൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് പണം സമ്മതിക്കും. ശരിയാ, എന്നാൽ അങ്ങനെ ചെയ്യാം. ഇത് മിസ്റ്റർ ചാൾസ്, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ഇത് ഹരി, നമ്മുടെ പുതിയ പ്രവർത്തകനാണ്. തീർച്ചയായും നമ്മൾ തയ്യാറാണ്. എന്താ സംഗതി? ഇതൊരു ചെറിയ മരുന്നാണ്, സ്വർഗത്തിൽ സഞ്ചരിക്കാനും. ഹലോ, ഞാന് തിരുവനന്തപുരത്ത് പാർട്ടി ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. നീ എവിടെ? കുറച്ച് മരുന്ന് വേണോ? എന്റെ കയ്യിൽ പണമില്ല. പണം? എടാ, ഞാൻ നാളെ വരാം. അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ആ മൊബൈൽ വെച്ചിട്ട് കുറച്ച് പണം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കും, അപ്പോഴേക്കും ഞാൻ വരാം. നീ വിഷമിക്കാതിരിക്ക, ഞാനല്ലേ നിന്റെ കൂടെ. ഞാൻ ശ്രമിക്കാം. ഓക്കെ, എന്നാ ശരി. സാധനം കൊടുക്കണോ? വാങ്ങി ആമ സാധനം കൊടുക്ക. ഇനി ഫോം വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. നീ അറിഞ്ഞില്ലേ അവനെ പറ്റിച്ച പാർട്ടിക്കാരൻ കടന്നു? അവനെ ആകെ കടന്നിട്ടില്ല, ആ ക്ലാസ് വന്നിട്ട് എത്ര ദിവസമായി. അവൻ എക്സാം എഴുതി, അതൊക്കെ എങ്ങനെയാ ഒപ്പിച്ചു? എന്താ സർട്ടിഫിക്കറ്റ്? എന്ത് സർട്ടിഫിക്കറ്റ്? എന്റെ ജീവിത പരാജയത്തിന് താങ്കൾ ചെയ്യുന്നില്ല, അതാണ് എന്റെ. എനിക്ക് മരുന്ന് പഠിക്കാൻ കാശില്ല. മനസ്സിലാക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങളും ജീവിക്കുന്ന ജനതയും മനസ്സിലാക്കും, വസന്റെ കാലത്തിൽ കാലിട്ട് വീഴാനും ഞാൻ ആ എനിക്ക് സമൂഹത്തിലൊന്നും സ്ഥാനമില്ല. പക്ഷേ ഞാൻ മോശപ്പെട്ടവനായി ഞാൻ എന്റെ തന്നെ ജീവിതം നശിപ്പിച്ചു. പക്ഷെ നിങ്ങളോ വിദ്യാഭിച്ച കാശാക്കുകയല്ല ചെയ്തത്. ഞാൻ ഒരിക്കലും തെറ്റുകാരനല്ല, നിങ്ങളെ പോലുള്ളവരാണ് തെറ്റുകാർ. ഓരോ